ഏഴിലും എട്ടിലൊക്കെ പഠിക്കണ ആൺകുട്ടികള് അവര് ലഹരി ഉപയോഗിക്കുന്നവരൊക്കെ ആകണം. കാരണം നിങ്ങളെ കുട്ടിക്ക് ഒരു മണമുണ്ട്, ആ മണം നിങ്ങൾക്ക് എന്നൊക്കെ കിട്ടുന്നുണ്ടോ അന്നാണ് നിങ്ങൾ നല്ലൊരു ഉമ്മയാണ്. പോയി വൃത്തിയായി വന്നത് എന്ന് പറയും വൈകുന്നേരം. എന്താ വൈകുന്നേരം കുട്ടി കുളിക്കാത്ത? വൈകുന്നേരം ഫ്രഷ് ആകാത്ത കുട്ടികളെ ഉള്ള ഒരുപാട് വീടുണ്ട്. എന്താ കാര്യം? ആ ഉമ്മ കെയർലെസ് ആണ്. ആ ഉമ്മാന്റെ വിചാരം എന്താ വെച്ചാൽ, അടുപ്പത്ത് നല്ല ഭക്ഷണം വളരെ നല്ല രീതിയിൽ വിഭവങ്ങൾ ഉണ്ടാക്കി മുന്നിലേക്ക് വെച്ചെടുത്ത് നല്ല എത്രയും പെട്ടെന്ന് കുട്ടിക്ക് എങ്ങനെ കൊളസ്ട്രോൾ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുമെന്ന് ചിന്തിക്കൽ മാത്രമാണ് എൻ്റെ ഡ്യൂട്ടി എന്നാണ് അല്ലേ. നിങ്ങളെ മോനൊരു മണമുണ്ട്, ആ മണത്തിൽ വ്യത്യാസം വരുന്ന നേരം നമുക്ക് മനസ്സിലാവും. അവൻ്റെ കണ്ണിനൊരു സൗന്ദര്യമുണ്ട്, ലഹരി കയറുമ്പോൾ അവൻ്റെ കണ്ണിൻ്റെ സൗന്ദര്യം മാറി തുടങ്ങും. അവൻ്റെ ശരീരത്തിനൊരു ഭാഷയുണ്ട്, നാവിന് മാത്രമല്ല, ആ ഭാഷ മാറി തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അത് കുട്ടിയെ മടിയിലിരുത്തി മുടിയിഴകളിൽ വിരൽ പായിപ്പിച്ചൊരു പ്രായം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ മോനെ പൊന്നെ കുഞ്ഞാനെ എന്ന് കൊടുക്കുന്നിടത്ത് ചക്കാ എടാ പോടാ എന്നുള്ളടത്ത് കത്തു ഒരു പ്രായത്തിൽ. ഇത് ഗ്രൗണ്ട് റിയാലിറ്റിയാണ് ഞാൻ പറയണേ. നമ്മളെ കുട്ടിക്ക് പല സ്റ്റേജും ഉണ്ട്. ആ ഒരു സ്റ്റേജ് എത്തുമ്പോൾ പിന്നെ അങ്ങനെ പറയാം അല്ലേ. ഉമ്മാരും കുട്ടികളും ഒന്നിച്ചിരുന്ന് ഇത് കേൾക്കണ ഒരു വലിയ പ്രതിസന്ധി അനുഭവിക്കണപ്പെടുന്ന് ഞാൻ കാണുന്നുണ്ട്. ആ അപ്പോ ഉമ്മ ഇനി കുട്ടി ഇത് ഇതിനെ ശൈത്താൻ ഇങ്ങനെ ടിസ്റ്റ് ചെയ്യാറോ? രണ്ടു കുട്ടികൾ ഒരുമിച്ചിരിക്കുന്ന ഒരു സദസ്സാകുമ്പോൾ ടിസ്റ്റ് ചെയ്യുക, കണ്ടില്ല മംഗൾ എങ്ങനെയുണ്ട്, കണ്ടില്ല ഡിജി എങ്ങനെയുണ്ട്, അങ്ങനെയല്ല. ഞാൻ ശരിയായിട്ടില്ല എന്ന് സ്വയം പറയാം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യേണ്ട കാര്യമൊന്നുമല്ല. ഇത് അങ്ങോട്ടും ഡിസ്കസ് ചെയ്യേണ്ട കാര്യമൊന്നുമല്ല. ഞാൻ ശരിയല്ല, ഞാനാ റെഡിയാക്കേണ്ടത്. മോളെ ചിന്തിക്കുക, ഉമ്മയും ചിന്തിക്കുക, മോനെ ചിന്തിക്കുക, ഉമ്മയും ചിന്തിക്കുക, അപ്പം റെഡിയാവും. അപ്പം അതുകൊണ്ട് ഒന്നും പെട്ടെന്നുണ്ട്, എനിക്ക് ടൂർ വേണമ്മ. നമ്മൾ ആലോചിക്കണം, ഞാൻ ടൂർ പോകണോന്ന് ആദ്യം ആലോചിക്കണം. ഞാൻ പറഞ്ഞല്ലോ വയറ് കടിപ്പിക്കുമ്പോഴുള്ള സംഗതി പറഞ്ഞില്ലേ, ഞാൻ ടൂർ പോവാം, എന്നെ ആളുകളൊക്കെ കൂടെ ഞാൻ ടൂർ പോകണേ. സംഗതി ഒരു ആസ്വാദനമൊക്കെ കിട്ടും. അപ്പം ആലോചിക്കുമ്പോൾ നമ്മളെ മോള് പറയുമ്മ നമുക്കൊരു ടൂർ പോകണ്ടേ എന്നാവും ചോദ്യം. നമുക്കൊരു ടൂർ പോകണ്ടേ, പോണേ, ഒന്ന് പോണ്, കഴിഞ്ഞ കൊല്ലം പറഞ്ഞു എന്നിട്ടും പോയിട്ടില്ല. അത് ഉമ്മാൻ്റെ ഇപ്പാൻ്റെ ഡ്യൂട്ടിയാണ്. കുട്ടികളെയും കൊണ്ടൊന്ന് റിലാക്സ് ചെയ്യാൻ ഒന്ന് പുറത്തേക്ക് വരലും, ഒന്ന് ലുലു മാളിൽ കയറിയിട്ട് ഒന്ന് വരലും, ഒരു ഭക്ഷണമൊക്കെ പുറത്ത് പോയി കഴിക്കലൊക്കെ ഇസ്ലാം തന്നെയാണ്. അത് ഇസ്ലാം അല്ലാതെ ആകുമൊന്നുമില്ല. കുട്ടീൻ്റെ കൂടെ പോയി ആറുമാസത്തിൽ എപ്പോഴും ഒരുക്കെ പോയിട്ട് ഒരു ബ്രോസ്റ്റൊക്കെ കഴിച്ച് പോകുന്നു, ഒരു കുഴപ്പമില്ല. ഒരു കോലുമുട്ടായി കുട്ടിക്ക് വാങ്ങിക്കൊടുത്ത്, നിങ്ങൾ ബ്രോസ്റ്റ് വാങ്ങിക്കൊടുത്താലും ഒരു 3 വയസ്സായ കുട്ടിക്ക് കോലുമുട്ടായിനേക്കാളും മുട്ടായിനേക്കാളും വലുതാവില്ലേ. അതിങ്ങനെ ചെയ്യുമ്പോൾ ഇതിലൊക്കെ ഇങ്ങനെ ഒലിപ്പിച്ച് ഡ്രസ്സിലൊക്കെ ആയി. അപ്പം നമ്മൾ ആ ഡ്രസ്സ് കേടിരുത്തി, ഡ്രസ്സ് കേടുന്നോട്ടെ, കുട്ടി കേടരാതിരിക്കണമെങ്കിൽ ഇങ്ങനെ ചിലതൊക്കെ ആവശ്യമുണ്ടാവും. ആകെ ഡയലോഗ് പറഞ്ഞ്, കമൻറ്റ് പറഞ്ഞ്, ഒരു സ്വാതന്ത്ര്യവും കുട്ടികൾക്ക് ചില ആളുകൾ അനുവദിച്ചു കൊടുക്കൂല. ഒരു സ്വാതന്ത്ര്യവും എന്താ, ചിലത് അങ്ങേറ്റത് സ്വാതന്ത്ര്യമായിരിക്കും. എന്താ ചെറിയ കുട്ടിയാണെങ്കിൽ അങ്ങോട്ട് കയറണ്ട, അങ്ങോട്ട് പോകണ്ട, അങ്ങോട്ട് വരണ്ട, ഒരു ട്രാഫിക് പോലീസിന്റെ റോൾ ഉണ്ടല്ലോ നിങ്ങള് വീട്ടിൽ. ഇത് റോട്ടിൽ ഒരു ട്രാഫിക് പോലീസ് ഉണ്ടാവുള്ളൂ, പെരയിൽ 5-8 ട്രാഫിക് പോലീസാ. ഒന്ന് വല്യമ്മ ഫുൾ ടൈം ഇതാ ഡ്യൂട്ടി, പിന്നെ വല്യപ്പ. മൂപ്പര് പണ്ടൊരാള് പറഞ്ഞു എന്ന് പറഞ്ഞേ, ഒരു കുട്ടിയെ, സാറേ സാറേ എന്റെ വല്യപ്പ മരിച്ച്. എന്താണ് എന്തോ എനിക്ക് സങ്കടമൊന്നും ഇല്ലാത്ത, അല്ല വല്യപ്പ മരിച്ചത് ആ വല്യമ്മയാണെങ്കിൽ എത്ര നന്നായിരുന്നു. അപ്പൊ വയസ്സായ ആളുകൾ ഉണ്ടാവും, അവർക്ക് അവരെ നമ്മള് ആ ഒരു രീതിയിൽ മനസ്സിലാക്കി കൊടുത്ത് കാര്യങ്ങൾ ചെയ്യുന്ന ആരുമില്ല. വിഷയങ്ങളോട് പറഞ്ഞു ഞാൻ അങ്ങോട്ട് പോണില്ല. പിന്നെ ഉള്ളത് ആരാ, പിന്നെ ഈ കുട്ടി ഇങ്ങനെ ഉമ്മ ഓടിച്ചിട്ടുണ്ടോ, അപ്പോൾ അവിടെ ഇപ്പൊ ഞാൻ അവിടെ തുടച്ചിട്ടേ ഉള്ളൂ, ഞാൻ അവിടെ ചവിട്ടണമെന്നൊക്കെ ചോദിക്കും. അപ്പൊ നമ്മൾ ചവിട്ടാനുള്ള ആദ്യം കുട്ടീനൊരു സ്ഥലത്ത് ഒതുക്കുക എന്നുള്ളതാ ചെയ്യേണ്ടത്. അവിടെ പോയി നിന്നോ എന്ന് പറഞ്ഞാൽ നിൽക്കൂല, അവൻ എൻഗേജ് ചെയ്യിക്കണം. മോൻ ആ 10 തേങ്ങ എടുത്തിട്ട് അവിടെ കൊണ്ടേട്ടാ. അവൻ അവൻ്റെ ഊർജ്ജം എവിടെയെങ്കിലും ചെലവാക്കണം. അപ്പൊ എന്ത് ചെയ്യും, ആ തേങ്ങ ഇങ്ങനെ കൊണ്ടിടും. ഓ മാഷാല്ലാ മബ്റൂക്ക്, നല്ല കുട്ടി, നല്ലൊരു ഉമ്മ ഇവിടെ കൊടുത്താൽ ലോകത്തെ ഏറ്റവും കനമുള്ള സമ്മാനമാണ്. എന്നിട്ട് ഇങ്ങനെ പറയണം, കണ്ട് എൻ്റെ മോനെ കണ്ടെങ്കിൽ ഇങ്ങനെയാണോ ചെയ്യുക, എന്തൊരു നല്ല കുട്ടിയാ. പിന്നെ അവൻ എപ്പോഴും നല്ല കുട്ടിയാകാനാണ് ശ്രമിക്കുക അല്ലേ. ഉമ്മ ഓടിക്കുമ്പോൾ നേരെ വാപ്പാൻ്റെ അടുത്തേക്കല്ലോ. വാപ്പയാണെങ്കിൽ ബുധനാഴ്ച കൊടുക്കേണ്ട 636,200 രൂപ അത് മുഹമ്മദ് സാഹിബിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയിട്ട് എങ്ങനെ വന്നിട്ടില്ലല്ലോ ചങ്ങായി. ഇങ്ങനെ ആലോചിക്കുമ്പോഴായിരിക്കും ചെന്നിട്ട്. അപ്പൊ വാപ്പൊന്നുമില്ല, ഒരൊറ്റ നോട്ടാണ്. നോട്ടം കണ്ടാ മുപ്പര് SI പോസ്റ്റൊക്കെ നിയമിക്കാൻ തോന്നും. അത് കഴിഞ്ഞ് അവന്റെ പെങ്ങളുണ്ടാവും കൂടെ അങ്ങനെ വരക്കണൊക്കെ ഉണ്ടാവും. ചെല്ലുമ്പോ പറയും മാത വരണേറി. എന്താ കാര്യം, 3 ദിവസം മുമ്പ് ഓളെ പ്രൊജക്ട് ഇപ്പം കയറിയതാ.
ഇവളൊരു ഉത്തരവാദിത്തമുണ്ട്, ഈ പ്രൊജക്ട് അവന് കിട്ടുന്ന സ്ഥലത്തല്ല വെക്കണ്ടേ, പിന്നെ കിട്ടാത്ത സ്ഥലത്ത് ഉണ്ടേക്കണം. ഈ പ്രൊജക്ടർ, ഈ പ്രൊജക്ട് കീറാൻ പറ്റാത്തെന്ന് മനസ്സിലാവുമെങ്കിൽ ഓൻ അപ്പുറത്തിരുന്നത് വരയ്ക്കുവനും, ആ പ്രായം എത്തിയിട്ടില്ല. ഇങ്ങനെ കുറെ കീറിയിട്ട് തന്നെ ഈ പെൺകുട്ടി ഇവിടെ എത്തി. അപ്പോ അവൻ അവിടുന്ന് വെല്ലം ഇറങ്ങി, വേറെടുത്തുണ്ടാവും ഇങ്ങനെ മാന്തി കളിക്കണേ. അവിടെ ചെല്ലുമ്പോ പറയും, വിട്ട ബ്രോ എന്നറിയും, വേഗം വിട്ട ബ്രോ, ഇജ്ജ് വേ ലെഫ്റ്റ് ഒക്കെ ഇവിടുന്ന് അറിയും. അത് നമുക്ക് മനസ്സിലാവും, അത് സ്പെഷ്യൽ ഭാഷയാണ്. അല്ലെ കട്ട സീനാവും, വേ വിട്ടോ അറിയും. ഞാൻ ഇരിക്കും, ഞാൻ പറയുന്നത് കുട്ടിയേക്ക് വേ മനസ്സിലാണ്ട്, ഇത് ഓലടിയിലുള്ള ഡയലോഗാണ്, അതുകൊണ്ടാണ് മനസ്സിലായല്ലേ. ഈ ഒരു അന്തരി ഇപ്പൊ ഈ കുട്ടിക്ക് ഞാൻ അവിടെ സ്വാതന്ത്ര്യം, ഇതേപോലെ മുതിർന്ന കുട്ടിയൊക്കെ ഉണ്ടാവും. എന്നാ അത് കട്ടയച്ചു വിടും, ആർക്കും വിളിക്കാം, എപ്പോഴും വിളിക്കാം. അങ്ങനെ ഒരു ദിവസം ഒറ്റ വരുമ്മാ ഞാൻ പോവുകയാണ് കഴിഞ്ഞ്. എന്താണെന്ന് വെച്ചാൽ ശൈത്താൻ അങ്ങോട്ട് ബോധ്യപ്പെടുത്തി കൊടുക്കും. നമ്മളൊക്കെ മനസ്സിലാക്കണ്ടേ, ഒരു പ്രായെത്തുമ്പോൾ നമ്മളെ കുട്ടികളുടെ ശരീരത്തിൽ ഹോർമോൺ ഉണ്ടാക്കുന്നുണ്ട്. ഈ ഹോർമോൺ പറയുന്നുണ്ട് ചെല്ലേ ചെല്ലേ ചെല്ലേ, വാ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു സത്യം. ആ ഗ്രൗണ്ട് റിയാലിറ്റിനെ, ആ യാഥാർത്ഥ്യത്തെ നിഷേധിച്ചിട്ട് കാര്യമില്ല. അപ്പം അതുകൊണ്ട് ഓരോന്നും തീരുമാനിക്കുമ്പോൾ വളരെ ബോധപൂർവ്വം തീരുമാനിക്കാം.